കഴിഞ്ഞ ദിവസമായിട്ട് ജനം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പ്രവാചക നിന്ദ. ഇവിടുത്തെ സംഘപരിവാറും ബി ജെ പിയുടെയൊക്കെ വക്താക്കൾ നടത്തുന്ന ഇതുപോലുള്ള ഈ പ്രവാചക നിന്ദയെപ്പോലുള്ള ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, അവരുടെ വായിൽ നിന്നും വീഴുന്ന വർഗീയ വിദ്വേഷ സംസാരങ്ങൾ, അത് ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇവിടെ ഒരാശാൻ പി സി ജോർജ് പറഞ്ഞ് അങ്ങോട്ട് നാവ് എടുത്തില്ല, കേസ് വരുന്നേ ഉള്ളൂ, ഇന്നലെ ചോദ്യം ചെയ്യലായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറയാണ് ബി ജെ പി വക്താക്കൾ ഉണ്ടാക്കി വെച്ച ഈ പുലിവാലെ. ഈ പുകില് കാരണം ഇന്ത്യ എന്ന മഹാരാജ്യം, നമ്മൾ ലോകരാഷ്ട്രത്തിൻ്റെ മുന്നിൽ നമ്മൾ തലയുയർത്തി നിന്നവരാണ്, അവിടെ തല കുനിക്കേണ്ട ഗതികേട്. അതും ചെറിയ രാജ്യങ്ങളുടെ പോലും, ഖത്തർ തുടങ്ങിയ ചെറിയ രാജ്യങ്ങൾക്ക് മുന്നിൽ പോലും നമ്മൾ തല കുനിക്കേണ്ട ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് 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 എങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും? ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഭാവി കാര്യങ്ങൾക്ക് അപകടകരമായ രീതിയിലാണ് ഇത് പോകുന്നത്. കാരണം കേരളത്തിലെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ അറബ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്നവരും. കാരണം ഈ ബി ജെ പി ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർ എസ് എസിന് എന്തും കൂടെ അഴിഞ്ഞാടാം എന്നുള്ളൊരു തരത്തിൽ ചില നേതാക്കന്മാർ പണ്ട് പറയുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ സി ഐ ടിക്കാരാണ് അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഈ ആർ എസ് എസ് സംഘ് പരിവാർ ഈ മോഡി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള വല്ല ഗൂഢാലോചന വല്ലതുമാണോ എന്ന് കാരണം സംശയമുണ്ട്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ശിരസുയർത്തി നിൽക്കുകയാണ്. ഈ ഉക്രൈൻ തലയുയർത്തിയിരിക്കുകയായിരുന്നു. അവിടെ ഈ മോഡിയുടെ തല അടിച്ച് താഴ്ത്താനും ഈ ഭരണം കൊള്ളില്ല എന്ന് പറയാനും ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നമ്മളൊരു അപഹാസ്യ കഥാപാത്രം. ഏത് മതം വരുന്നതിന് ഒരു മതത്തെ നമ്മൾ ആക്ഷേപിക്കാൻ പറ്റില്ല. ഹിന്ദു മതത്തെ ഇതുപോലെ ആക്ഷേപിച്ചാൽ ആരെങ്കിലും വിട്ടുകൊടുക്കുമോ? ക്രൈസ്തവ മതത്തെ ആക്ഷേപിച്ച് വിട്ടുകൊടുക്കുമോ? മുസ്ലിം മതത്തിനും അവരുടേതായ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അത് ഇത് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇപ്പൊ പറയാൻ പോകാം, അവന്റെ ചിത്രകാരൻ ഹുസൈൻ ഹുസൈൻ ഒരു പടം വരച്ചു, ഒരു സരസ്വതിക്കെതിരായിട്ട്, സരസ്വതി ദേവിക്കെതിരായിട്ട് ഒരു പടം വരച്ചു. ഇന്ന് അദ്ദേഹം എവിടെ ഉണ്ടെന്ന് ഒരു പറഞ്ഞുകൂടാ. അദ്ദേഹം ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നു. അല്ല, അതും നമ്മൾ ഒരിക്കലും അതിനെ അനുകൂലിക്കില്ല. കാരണം ഒരു മതത്തിൻ്റെയും ആരാധനാ സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ അവരുടെ മത നേതാക്കന്മാരെയും ആക്ഷേപിക്കുന്നതും അതുപോലെ തന്നെ പൊതുജന മധ്യത്തിൽ ഒരുമാതിരി ഉഴിപ്പലക്കം പോലെ ആളുകൾ ഒരിക്കലും ശരിയല്ല. ഇത് ഇന്ത്യ മഹാരാജ്യത്തിനല്ല, ഇത് മോഡിയുടെ മാത്രമല്ല ഇഷ്യൂ. ഓരോ ഇന്ത്യക്കാരൻ്റെയും അന്തസ്സിൻ്റെയും അഭിമാനത്തിനെയും സ്പർശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തി. ഓരോ ഇന്ത്യക്കാരനും തലകുനിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നെഹ്റുവിന്റെ കാലം മുതൽ തന്നെ നമ്മൾ ഇന്ത്യ ആര് ഭരിച്ചാലും അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ എന്നും തല ഉയർത്തി പിടിച്ച് തന്നെ നിന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും. പക്ഷെ ആ ഒരു സൽപ്പേരിലാണ് ഈ ഒന്ന് രണ്ട് പേര് നടത്തിയ ഈ പ്രസ്ഥാനോട്. അതെ, നെഹ്റുവിന്റെ കാലം മുതലുള്ള നമ്മുടെ വിദേശ നയത്തെ ഒരിത്തരും ഇവരെ ചോദ്യം ചെയ്തിട്ടില്ല. നെഹ്റുവിൻ്റെ കാലം മുതൽ ഇപ്പം മോഡി വരെയുള്ള വിദേശകാര്യത്തിലും നമ്മുടെ യുദ്ധകാര്യങ്ങളിലൊന്നും ഈ ഭാരതം ഒറ്റക്കെട്ടെന്നുള്ള നിലയിലാണ് ഏതവസരത്തിൽ. ഇപ്പം പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം വന്നപ്പോഴും ചൈനയുമായിട്ട് യുദ്ധം വന്നപ്പോഴും ഒക്കെ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായിട്ട് പുറകിൽ നമ്മുടെ രാഷ്ട്രീയം കണ്ടില്ല. ചൈനീസ് യുദ്ധകാലത്തും രാഷ്ട്രീയം കണ്ടില്ല. ഇപ്പോഴത്തെ കാര്യത്തിനും രാഷ്ട്രീയം കണ്ടില്ല. പാകിസ്ഥാൻ്റെ കാര്യത്തിലും ബംഗ്ലാദേശും വിമോചിച്ചപ്പോഴും കണ്ടില്ല. അപ്പോൾ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ, അതാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി യു എയിൽ എത്തിയപ്പോഴും അവിടുത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് അവർ നൽകി ആദരിച്ചത്. അത് മാത്രമല്ല, രാജകുടുംബാംഗങ്ങൾ മൊത്തത്തോട് ഇറങ്ങി വന്നിട്ട് ഒരു രാജ്യത്തിന്റെ തലവനും കിട്ടാത്ത തരത്തിലുള്ള സ്വീകരണമാണ്. എന്നിട്ട് ഇന്ത്യക്കാരുള്ള സ്നേഹമാണ്. എന്നിട്ട് യു എ രാജാവ് താമസിക്കുന്ന പല കൊട്ടാരങ്ങളും ഉണ്ട്. അതിൽ ഒരു കൊട്ടാരം മോഡിക്ക് താമസിക്കാനായിട്ട് വിട്ടുകൊടുത്തു. നമ്മൾ ആലോചിക്കും, നമ്മുടെ വീട്ടിൽ കയറ്റി താമസിക്കുന്നത് പോലത്തെ ഒരു ഒരു ആദിത്യ മര്യാദയാണ്. അത് മാത്രമല്ല, അവിടെ ഒരു ഹിന്ദു ടെമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടി എത്രയോ ഏക്കർ ഭൂമി വിട്ടുകൊടുത്തു. അപ്പം ഇത്രയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യം, രാജ്യങ്ങൾ ഇതാണ് അറബ് രാജ്യങ്ങൾ ഇന്ത്യയോട് കാണിക്കുന്നത്. ക്ഷേത്രമുണ്ട്, അതുപോലെ പിന്നെ മസ്കറ്റില് ഹിന്ദു ക്ഷേത്രമുണ്ട്. അപ്പൊ ഇങ്ങനെ അവരുടെ രാജ്യത്ത് വേറൊരു അമ്പലം അനുവദിക്കാത്തിടത്ത് പോലും ഹിന്ദു അമ്പലങ്ങൾ പണിയാൻ അവിടുത്തെ രാഷ്ട്ര തലവന്മാരും രാജാക്കന്മാരും ഈ സൗമനസ്യം കാണിച്ച് ഇന്ത്യയോടുള്ള സൗഹൃദം കാണിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ചില പിന്നെ പിച്ചും പേയും പറയുന്ന ചില നേതാക്കന്മാർ, സത്യം പറഞ്ഞാല് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല വേടിവെച്ച് ഓരണം ഇവനെയൊക്കെ, അതാണ് വേണ്ടത്. അതല്ലാതെ ഇതിനകത്ത് ഒരു ന്യായം സൗഹാർദ്ദം തകർക്കുന്ന മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾ നമ്മള് അവകാശം, നമ്മളെ മൊത്തത്തിൽ ഇന്ത്യക്കാരെ മൊത്തത്തിൽ ലജ്ജിപ്പിക്കും. കോവിഡ് വന്നു, നമ്മൾ ഇന്ത്യ എത്ര ബുദ്ധിമുട്ടിയപ്പോഴേ ആദ്യ സഹായം വന്ന വിദേശ രാജ്യം ഗൾഫ് രാജ്യങ്ങളാണ് തീർച്ചയായിട്ടും. എല്ലാ മരുന്നും സാധനങ്ങളും എല്ലാവരും കൊണ്ട് വേണ്ടേ. ഇപ്പൊ ഭക്ഷ്യധാന്യത്തിന്റെ പ്രശ്നം, ഗോതമ്പിന്റെ ഇറക്കുമതിയുടെ വന്നപ്പോഴും ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് നിരോധനം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഞങ്ങൾ തരും.
യുഎഇ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ ഗോതമ്പാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് എണ്ണ റഷ്യ തന്നെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് 30% കുറച്ച് പണ്ട് കൊടുത്ത റേറ്റ് തന്നെ ഇപ്പൊ തരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മളോട് കാണിക്കുന്ന ഔദാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഒരിക്കലും കണ്ട മറച്ചു വെക്കാൻ പാടില്ല, കണ്ടിരുന്ന് അടിക്കാൻ പാടില്ല. ഗൾഫ് രാജ്യങ്ങളുടെ വളർച്ചയില് അല്ല, അത് ഒരിക്കൽ യുഎഇയുടെ ഒരു പ്രമുഖ നേതാവ് പറഞ്ഞല്ലോ, ഇന്ത്യക്കാരും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ യൂറോപ്യ കാണുന്ന ഈ ഒരു വളർച്ച ഞങ്ങൾക്ക് സ്വപ്നം കാണാനാവില്ല. അവരിപ്പോ ശമ്പളം കൊടുക്കുന്നുണ്ട്, പക്ഷെ എങ്കിൽ പോലും ഈ രാഷ്ട്ര നിർമ്മാണത്തിന്റെ കാര്യത്തിലും വ്യവസായ നിർമ്മാണത്തിന്റെ കാര്യത്തിലും ഒക്കെ ഇന്ത്യക്കാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് ഞാൻ തന്നെ ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് യുഎഇയിൽ പോയി അവിടുത്തെ തൊഴിൽ മന്ത്രിയായി ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകതാണ്. പ്രത്യേകിച്ച് കേരളക്കാരെ കുറിച്ചും അദ്ദേഹം പറഞ്ഞ വാചകം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ നമ്മളെ ഓരോ പ്രവൃത്തിയെക്കുറിച്ചും അവരുടെ അഭിമാനം അങ്ങനെ നിൽക്കുകയാണ്. ഒരിക്കലും അവർ നമുക്ക് ഇന്ത്യക്കെതിരായിട്ട് നിന്നിട്ടുമില്ല. പാകിസ്ഥാന്റെ ഇഷ്യൂ വന്നപ്പോഴും കാശ്മീർ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും സദാം ഹുസൈനെ പോലുള്ളവരാണ് ആദ്യം യുഎന്നിൽ പാകിസ്ഥാനെതിരായിട്ട് സംസാരിച്ചത്. അതെ അതെ, ആ അതൊക്കെ നമ്മൾ മറന്നു കാണാൻ പാടില്ല. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണ നമുക്ക് കാശ്മീർ ഇഷ്യൂ വലിയ വലുതാണ്. അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടുത്തുള്ള നമ്മുടെ കേരളത്തിലുള്ള ആളുകളുടെ സമ്പാദ്യങ്ങളും അവരുടെ ജോലിയും അവരുടെ അവരെല്ലാം കൂടി ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയ് ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കിടപ്പുണ്ട്. പുള്ളി വളരെ അദ്ദേഹവും അവിടുത്തെ ആദ്യത്തെ മര്യാദ സ്വീകരിച്ച ആളാണ്. അവിടുത്തെ സ്നേഹം അദ്ദേഹം കണ്ടതാണ് ജനങ്ങളുടെ, അവിടുത്തെ രാജാക്കന്മാരുടെയും മറ്റുമൊക്കെ അദ്ദേഹത്തിന് അറിയാം. അത് മാത്രമല്ല, ലക്ഷക്കണക്കിന് നമ്മുടെ മലയാളികളുടെ അന്നമൂട്ടുന്ന രാജ്യമാണ് അറബ് രാജ്യങ്ങൾ അതെ. ഇന്നിപ്പോ ഈ നമ്മുടെ ആളുകൾ മുഴുവൻ തിരിച്ചു വരാനുള്ള ഒരു അവസരം ഉണ്ടായാൽ ആലോചിച്ചു നോക്കി. എന്താ പാശ്ചാത്യ രാജ്യങ്ങളും കൊണ്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളിലാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മൾ പോലുള്ളത് കൊടുക്കുന്നില്ല. അവിടെ ഐ ടി മേഖല അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെ അവർക്ക് മതി. അതല്ല ഇവിടുത്തെ എവിടെയുണ്ട് ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഐ ടി മതി അല്ലെങ്കിൽ ഡോക്ടർ മതി, ഇവിടെ അതല്ല. ഇവിടെ പെട്രോൾ അടിക്കുന്നത് മുതൽ ഹോട്ടലിൽ ക്ലീൻ ചെയ്യുന്നത് മുതൽ തലച്ചുമട എടുക്കുന്നത് മുതൽ അതാണ് നമ്മുടെ ആളുകൾ, അതാണ് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ സംഖ്യകൾ മനസ്സിലാക്കണം. രാജ്യത്തെ തുലയ്ക്കുക മാത്രമല്ല, ജനങ്ങളെയും നിങ്ങൾ പിന്നെ കുഴിച്ചു കൂടാനാണ് തീരുമാനം തോന്നുന്നത്. ഒരു തരത്തിൽ പറഞ്ഞ ഈ സംഘപരിവാറിൽ സംഖ്യകളെ കൊണ്ട് സഹിക്കാൻ ഇത് നിലയ്ക്ക് നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് മോഡിയുടെ എക്സസിനും കളക്കം ഉണ്ടാവും. അദ്ദേഹം എത്രമാത്രം കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിരുന്നാലും ശരി, ഇതുപോലുള്ള സംഖ്യകൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഓരോ അഭിപ്രായം പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ ഇവരെ തള്ളി പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്നും അതൊക്കെ കാര്യമില്ല. കാരണം ഇതൊക്കെ നാളെ തിരിച്ചെടുക്കും. അത് അവര് പറഞ്ഞല്ലോ, ലോക രാഷ്ട്രങ്ങളുടെ മുന്നിൽ മാപ്പ് പറയണമെന്ന് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. പല രാജ്യങ്ങളും പല അറബ് രാഷ്ട്രങ്ങളും പറഞ്ഞിരിക്കുന്നത് ലോക രാഷ്ട്രങ്ങളുടെ മുന്നിൽ മാപ്പ് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ അങ്ങനെ ഒരു മാപ്പ് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം നമ്മളെ മാപ്പ് പറഞ്ഞ ലോക രാഷ്ട്രങ്ങൾ അത് ഭരണകക്ഷിയിലെ നേതാക്കളാണ് വരുത്തി വെച്ചതെന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും സ്ഥിതി? എന്തായാലും ഇത് തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇവരൊന്ന് അടങ്ങണം. അതുപോലെ തന്നെ പിന്നെ മോഡിയെ ഭരിക്കാൻ അനുവദിക്കണം. ഇന്ത്യയുടെ യശസ്സിന് കളങ്കം ചാർത്തുന്ന ഒരു കാര്യത്തിലും ഈ സംഖ്യകളും പരിവാറുകളും പോവാതിരിക്കുക എന്നുള്ളതാണ് ഓരോ ഇന്ത്യക്കാരുടെയും അപേക്ഷ.